يا أيها الذين آمنوا صلوا عليه وسلموا تسليما صدق الله المولان العظيم وصدق بلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. يزور رسول الله من خف بزره وبزري ثقيل ما أطيق به المشي يهيجني شوقي لقبر محمد ويقعدني ذنبي واتياني البغيا صلاة وتسليم. ഉലമാക്കളെ, സഹോദരന്മാരെ, നമ്മളെല്ലാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഹബീബായ നബിൻ്റെ മദഹ് പറയാനും അത് കേൾക്കുവാനുമാണ്. ഹബീബായ നബിനെ പ്രസവിക്കപ്പെട്ട് റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച പ്രസവിച്ചെങ്കിലും ഹബീബായ നബി പറയുന്നു, നിങ്ങൾ തിങ്കളാഴ്ച നോമ്പ് നോക്കണമെന്ന്. ഇമാം മുസ്ലിം തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസ്, സഹാബത്തുൽ കിറാം ചോദിച്ചു, യാ റസൂലുള്ളാ, തിങ്കളാഴ്ചൻ്റെ ബഹുമാനം എന്താണ്? തിങ്കളാഴ്ച നോമ്പ് നോക്കാൻ പറഞ്ഞെന്നെ അതിൻ്റെ ബഹുമാനം എന്ത്? ഹബീബായ നബി പറഞ്ഞു, ഫീഹി ഉലിത്തു, എന്നെ പ്രസവിക്കപ്പെട്ട ദിവസമാണ്. എന്നെ പ്രസവിക്കപ്പെട്ട ദിവസത്തിന് നിങ്ങൾ ബഹുമാനിക്കണം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. എന്നെ പ്രസവിക്കപ്പെട്ട ദിവസത്തിന് നിങ്ങൾ ബഹുമാനിക്കണം. അത് നോമ്പ് കൊണ്ടാട്ടെ, വേറെന്തോ നോമ്പ് കൊണ്ട് എന്നാണ് ഹദീസിലുള്ളത്. അപ്പോൾ ഏതായിരുന്നാലും നബിനെ പെറ്റ ദിവസമാണ് തിങ്കളാഴ്ച. ആ തിങ്കളാഴ്ച ബഹുമാനം എല്ലാ തിങ്കളാഴ്ചയും റബീഉൽ അവ്വലാട്ട് അല്ലാതിരിക്കട്ടെ ഏത് തിങ്കളാഴ്ചയും നമ്മൾ ബഹുമാനിക്കണം. ആ ബഹുമാനത്തിൻ്റെ കാരണം നബിനെ പ്രസവിക്കപ്പെട്ടു എന്നുള്ളതാണ്. വെള്ളിയാഴ്ച ദിവസത്തിനെ നമ്മൾ ബഹുമാനിക്കുന്നു, സഹിയായ ഹദീസാണ്. വെള്ളിയാഴ്ച ദിവസത്തിനെ നമ്മൾ ബഹുമാനിക്കുന്നു. വെള്ളിയാഴ്ച ദിവസത്തിനെ ബഹുമാനിക്കാനുള്ള കാരണം, അത് ആദം നബി അലൈഹിസ്സലാമിനെ പടച്ച ദിവസമാണ്. അതുകൊണ്ടാണ് വെള്ളിയാഴ്ചക്കുള്ള ബഹുമാനം. ആദം നബിനെ പടച്ച ദിവസമായ വെള്ളിയാഴ്ചക്ക്, ആദം നബിനെ പടച്ചതിൻ്റെ പേരിൽ വെള്ളിയാഴ്ചക്ക് ബഹുമാനം ഉണ്ടെങ്കിൽ ആദം നബിനെയും കൂടി പടക്കാൻ കാരണമായ ഹബീബുന റസൂലുള്ളാഹി നബിനെ പടച്ച ദിവസം, പ്രസവിക്കപ്പെട്ട ദിവസം തിങ്കളാഴ്ചക്ക് എങ്ങനെ ബഹുമാനം ഇല്ലാതിരിക്കും? വലിയ ബഹുമാനമുണ്ട്. അള്ളാഹുവേ, ഞങ്ങളെല്ലാവരും നീ ഹബീബായ നബിൻ്റെ ആശിഖീങ്ങളിൽ പെടുത്തണം അല്ലാ, നബിൻ്റെ മുഹിബ്ബീങ്ങളിൽ പെടുത്തണം അല്ലാ, നബിൻ്റെ കൂടെ ഞങ്ങളെല്ലാവരും നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം അല്ലാ, ഇവരുടെ പരിപാടികളെല്ലാം നീ വിജയിപ്പിച്ചു കൊടുക്കണം അല്ലാ. പ്രവർത്തകന്മാർ എന്തെങ്കിലും ഒരു ഹൈർ ഉദ്ദേശിച്ചിട്ടായിരിക്കും ഇത് ചെയ്തത്. അപ്പോൾ അത് അള്ളാഹുവാണ് വിജയിപ്പിക്കുന്നത്. നബിക്ക് വലിയ ബഹുമാനമുണ്ട്. ഹബീബായ നബിനെ സ്വാലിഹീങ്ങളെല്ലാം നല്ലോണം ബഹുമാനിച്ചിട്ടുണ്ട്. മഹാന്മാർ വല്ലാതെ ബഹുമാനിച്ചിട്ടുണ്ട്. ഈമാൻ ഊരപ്പെട്ട ആൾക്കാർ നബിൻ്റെ ബഹുമാനത്തിനെ കുറക്കാൻ വേണ്ടി പരിശ്രമിക്കും. അവർക്ക് ഈമാൻ ഇല്ല എന്നർത്ഥം. ഈമാൻ ഇല്ലാത്ത ആൾക്കാരാണ് നബിൻ്റെ സ്ഥാനം കുറക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ട് മുഹമ്മദ് 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 എന്ന് പറയും. സുബ്ഹാനല്ലാഹ്, എന്ത് കുരുത്തക്കടാണ്! അവനിക്ക് എങ്ങനെ ഈമാനുണ്ടാവും? എങ്ങനെ ഈമാനുണ്ടാവും എനിക്ക്? നബിനെ എല്ലാ നിരക്കും താത്താൻ വേണ്ടി പരിശ്രമിക്കുന്ന പുത്തനാശയക്കാർക്ക് എങ്ങനെ ഈമാനുണ്ടാവും? ഈമാനുണ്ടാവില്ല, ഉറപ്പ് തന്നെ. മഹാന്മാർ നബിനെ വല്ലാതെ ബഹുമാനിച്ചിട്ടുണ്ട്. ഇമാം ദാരിൽ ഹിജ്റ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു മദീനയിൽ ചെരുപ്പിട്ടിട്ട് നടന്നിട്ടില്ല എന്നാണ് പറയുന്നത്. എന്തേ അത് ബഹുമാനപ്പെട്ട ഹബീബായ നബി അവിടെ കിടക്കുന്നുണ്ട്, ആ മദീന ഷരീഫിന്റെ ഉള്ളിൽ അത് കിടക്കുന്നുണ്ട്, അതുകൊണ്ട് ചെരുപ്പിട്ട് നടന്നിട്ടില്ല. ഇമാം മാലിക് തങ്ങൾ, അങ്ങനെ തന്നെയാണ് മഹാന്മാർ മുഴുവനും നബിനെ ബഹുമാനിച്ചത്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു, മാ തനഖമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നുഖാമത്തൻ ഇല്ലാ വഖഅത് ഫീ യദി അഹദിഹിം. ഹബീബായ നബി കാക്കരിച്ച് തുപ്പുന്ന സമയത്ത് സഹാബികൾ എങ്ങനെ കൈകാട്ടി നിൽക്കും? ആ കഫം ഭൂമിയിലേക്ക് വീഴില്ല. അത് സഹാബികൾ എന്നുള്ള ആരെങ്കിലും ഒരാളെ കയ്യിലേക്ക് പോകും, ഉടനെ തന്നെ എന്താക്കും, ഇങ്ങനെ അവർ ശരീരമാകമാനം തടവും. എന്തിനു തടയുന്നു? അത് നബിനെ തൊട്ട സ്ഥലം, നബിന്റെ ബർക്കത്ത്, നബിന്റെ അസറുകൾ തൊട്ട സ്ഥലം നരകത്തിൽ കടക്കൂല എന്നുള്ളത് തന്നെ. നബിന്റെ അസർ തൊട്ട സ്ഥലം നരകത്തിൽ കടക്കൂല എന്നുള്ളതിന് ധാരാളം തെളിവുകളുണ്ട്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നബിക്ക് 11 കൊല്ലം വരെ ഖിദ്മത്ത് എടുത്ത ആളാണ്. 11 കൊല്ലം വരെ നബിക്ക് ഖിദ്മത്ത് എടുത്ത് അനസ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബർക്കത്തിന് വേണ്ടി ഒരു ടവ്വൽ, നബിന്റെ ശറഫാക്കപ്പെട്ട ശരീരത്തിന്റെ ബഷർത്ത് ഇങ്ങനെ തോർത്തിയ ഒരു ടവ്വൽ അനസ് റളിയല്ലാഹു അൻഹുവിന് സമ്മാനമായിട്ട് കൊടുത്തു, പൊരുത്തത്തിന് വേണ്ടി കൊടുത്തു. അങ്ങനെ നമ്മളൊരു തുണിക്ക് മണ്ണായി കഴിഞ്ഞാൽ, ഈ തുണിക്ക് മണ്ണായി കഴിഞ്ഞാൽ ബക്കറ്റിൽ പൊടി ഇട്ടിട്ട് അതിൽ വെള്ളം ഒഴിച്ച് സോപ്പ്, ഒരു പക്ഷേ സോപ്പ് അല്ലെങ്കിൽ സോപ്പിന്റെ പൊടി ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് കുറേ നേരം കറക്കും. എന്തിനതിന്റെ മണ്ണ് ഇളകാൻ വേണ്ടി. അനസ് റളിയല്ലാഹു അൻഹു നബിന്റെ ശറഫാക്കപ്പെട്ട ശരീരം തോർത്തിയ ഉറുമാലി ബർക്കത്തിന് വേണ്ടി അനസ് റളിയല്ലാഹു അൻഹുവിന് നബി കൊടുത്തിരുന്നു. ആ ടവലിന് ബഷർഫ് മണ്ണ് പറ്റിയാൽ അടുപ്പിൽ കൊണ്ടുപോയിട്ട് വിടും അനസ് റളിയല്ലാഹു അൻഹു. تبركت في أنس فعمي رضا شفاء ب120 سنين ونيفا كعداتها أولاده الصلب كاشفا فتنده من ذيل مصحك فاشفا فيلقيه في نار فيبيض ينظف صلاة وتصل. തങ്ങളെ ശരീരത്തിലുള്ള ബഷർഫ് തോർത്തിയ ഒരു ടവ്വലുള്ള ഒരാൾ അനസ് റളിയല്ലാഹുവിന്റെ കയ്യിലുണ്ടായിരുന്നു. മണ്ണ് പിടിച്ചാൽ അടുപ്പിൽ കൊണ്ടുപോയിട്ട് ഇടും, കുറച്ച് കരഞ്ഞിട്ട് എടുത്തിട്ടാകുമ്പോൾ നല്ല പ്രകാശിക്കുന്ന തുണിയായിട്ട് മാറും. നബിന്റെ അസർ തൊട്ട സ്ഥലം നരകത്തിൽ കടക്കൂല. അല്ലാഹുവേ, ഞങ്ങളെ നീ നബിന്റെ മുഹിബ്ബീങ്ങളിൽ പെടുത്തണം. അല്ലാഹ് നബിന്റെ ആശിഖീങ്ങളിൽ പെടുത്തണം. അല്ലാഹ്, മഹാന്മാർ നബിനെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാനുള്ള ഈമാൻ ഞങ്ങൾക്ക് നീ നൽകണം റഹ്മാനെ. ഒരവസരം മക്കം പറഞ്ഞു, എനക്കാണ് ബഹുമാനം. ഇതെല്ലാം ഞാൻ എപ്പോഴും പറയുന്നതാണ്, പക്ഷേ ബർക്കത്തിന് വേണ്ടി എനക്കും ബർക്കത്ത് കിട്ടണം, അതിനുവേണ്ടി പറയുന്നതാണ്. മക്കം പറഞ്ഞു എനിക്കാണ് ബഹുമാനം, മദീനം പറഞ്ഞു എനക്കാണ് ബഹുമാനം. എന്താ മക്കത്തിനോട് ചോദിച്ചു, എന്താ എനിക്ക് ബഹുമാനമാകും? അത് ലോക മുസ്ലിമീങ്ങൾ മുഴുവനും തിരിഞ്ഞു നിസ്കരിക്കുന്ന സ്ഥലം കഅബ ഷരീഫാണ്, അത് മക്കത്ത് ഉള്ളതാണ്, അത് എൻ്റെ ഇറക്ക് സ്ഥാനാണെന്ന് പറഞ്ഞു. മദീനം പറഞ്ഞു, കഅബത്തിനെ പടക്കാൻ കാരണമായ ഹബീബായ നബി അന്ത്യവിശ്രമം കൊള്ളുന്ന മദീനയിലാണ്, എനക്കാണ് സ്ഥാനം. ചെല്ലിയ നഷീദകളാണ്, ബർക്കത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെല്ലുന്നത്. മഹാന്മാർ നബിനെ മതിഹാക്കിറ്റ് നഷീദ ചൊല്ലിയിട്ടുണ്ട്, അത് നബിക്ക് ഏറ്റവും വലിയ ഇഷ്ടമാണ് ആ ചെല്ലൽ. ബൈത്ത് കൊണ്ട് മതിഹാക്കൽ നബിക്ക് ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ട കാര്യമാണ്. മക്കം പറഞ്ഞു എനക്കാണ് ബഹുമാനം. മക്കം ഫൗർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മദീനം പറയുന്നു, കഅബത്തിനെ പടക്കാൻ കാരണമായ ഹബീബായ നബി കിടക്കുന്നത് എൻ്റെ മദീനയിലാണ്, അതുകൊണ്ട് എനക്കാണ് സ്ഥാനോ. അബൂബക്കർ റഷീദുൽ ബഗ്ദാദിൽ വാഴി മഹാനവറുകൾ പറയുന്നു, മദീനത്തിന് എങ്ങനെ ബഹുമാനമില്ലാതിരിക്കും? ലോകം തന്നെ പടക്കാൻ കാരണമായ ഹബീബായ നബി കിടക്കുന്നത് മദീനത്താകുമ്പോൾ മദീനബിക്ക് എങ്ങനെ സ്ഥാനമില്ലാതിരിക്കും? മദീനത്തിന് എങ്ങനെ സ്ഥാനമില്ലാതിരിക്കും? സ്ഥാനമുള്ളത് തന്നെ. അതുകൊണ്ട് നബിൻ്റെ മദ്ഹ് പറയാം, അതിൽപ്പെട്ടതാണ് നബിൻ്റെ മൗലിദിൻ്റെ സദസ്സ്. മൗലിദ് നന്നായിട്ട് ഓതുക, അശ്റഖ ചെല്ലുക. നബിൻ്റെ മൗലിദിൻ്റെ സദസ്സിനും വലിയ ബർക്കത്തുണ്ട്. പ്രത്യേകമായി റബീഉല്ലവ്വലുള്ള മൗലിദിന്റെ സദസ്സിന് വലിയ ബർക്കത്തുണ്ട്. മഞ്ഞനാടിയിലെല്ലാം പണ്ടത്തെ കാലത്തെല്ലാം ഇത് എല്ലാവരും മൗലിദ് കഴിക്കും, വലിയ വലിയ മൗലിദ് കഴിക്കും എല്ലാ പരിയിലും. ഇപ്പോഴും കഴിക്കുന്നുണ്ടായിരിക്കും ചെറുങ്ങനെല്ലാം, പക്ഷെ കുറച്ച് ബഹീൽത്തരം കൂടിയതുകൊണ്ട് വെരിങ്ങനെ കഴിക്കില്ലാരും, ചെറിയ ചെറിയ രൂപത്തിൽ കഴിക്കും. അതുകൊണ്ട് നബിനെ സ്നേഹിച്ചുകൊണ്ട് നല്ല ഉഷാറായ മൗലിദ് തന്നെ ചെല്ലണം, കഴിക്കണം. അള്ളാഹു അതിനെ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അർഹമുർ റഹീമായ അള്ളാഹുവെ, ഞങ്ങൾ നീ ദുനിയാവിലും ആഖിറത്തിലും സലാമത്തിലാക്കണം റഹ്മാനെ. ഞങ്ങളെല്ലാം നീ നബിൻ്റെ മുഹിബ്ബീങ്ങളിൽ പെടുത്തി തരണം റഹ്മാനെ, നബിൻ്റെ ആശിഖീങ്ങളിൽ പെടുത്തണം അല്ലാഹ്. മഹാന്മാർ നബിനെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാനുള്ള ഈമാൻ ഞങ്ങൾക്ക് നീ നൽകണം റഹ്മാനെ. അപകട മരണങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണം അല്ലാഹ്, പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണം അല്ലാഹ്. മരിക്കുന്ന സമയത്ത് ഹബീബായ നബിൻ്റെ ശറഫാക്കപ്പെട്ട മുഖം കണ്ടുകൊണ്ട്, സ്വർഗത്തിൻ്റെ ഫോട്ടം കണ്ടുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ചൊല്ലി ഞങ്ങളെ നീ മരിപ്പിക്കണം അല്ലാഹ്. ഖബറിൽ വെച്ച് ഹബീബായ നബിനെ ഞങ്ങൾക്ക് നീ കാണിച്ചു തരണം അല്ലാഹ്. മഅ്ശറിൽ വെച്ച് നബിൻ്റെ ശറഫാക്കപ്പെട്ട കൈകൊണ്ട് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണം അല്ലാഹ്. സ്വർഗത്തിൽ ഞങ്ങളെ നീ ഹബീബായ നബിൻ്റെ കൂടെ ഒരുമിച്ച് കൂട്ടിത്തരണം അല്ലാഹ്. 1,24,000 ബദരീങ്ങളടക്കമുള്ള 1,24,000 അമ്പിയാമുസ്ലിങ്ങൾ, ബദരീങ്ങളടക്കമുള്ള സ്വഹാബികൾ, ഔലിയാക്കന്മാർ, അയിമ്മത്തുകൾ, അഖ്താബികൾ, ഔലിയാക്കന്ന് മുതൽ ഇന്ന് വരെയുള്ള മുഴുവൻ ഔലിയാക്കന്മാരും നബിൻ്റെ ചുറ്റുവശത്ത് സ്വർഗത്തിൽ താമസിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങളെ ഇനി ഒരുമിച്ച് കൂട്ടിത്തരണം അല്ലാഹ്. ഞങ്ങളുടെ ഉമ്മ വാപ്പമാർ, ഞങ്ങളെ ഭാര്യ മക്കൾ, ഞങ്ങളെ ഉസ്താദന്മാർ, ഞങ്ങളെ ശിഷ്യന്മാർ, ഞങ്ങളെ സ്ഥാപനത്തിന് സ്നേഹിക്കുന്നവർ, സ്ഥാപനത്തിന് സഹായിക്കുന്നവർ, സ്ഥാപനത്തിന് ഹിദ്മത്തെടുക്കുന്നവർ, ഏതെല്ലാ നിലക്ക് ഞങ്ങളെ സ്ഥാപനത്തിനെ സ്നേഹിക്കുന്നു എല്ലാവരെയും നീ ഹബീബായ നബിൻ്റെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على خير خلقه سيدنا محمد وآله وصحبه. الحمد لله رب العالمين. ترين برنورنا تونو. السلام عليكم.